ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ അത്തം സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഒരു നാരങ്ങച്ചാറാണ് നമ്മളുടെ ആദ്യ വിഭവം. അപ്പോൾ ഓണത്തിൻ്റെ കോണ്ടസ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്യുന്ന ആളിനെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ചേച്ചിയാണ്, ആളുടെ പേര് രേഖ മണികണ്ഠൻ എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ ഓണാശംസകൾ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വടവപ്പള്ളി നാരങ്ങ അച്ചാറാണ്. അത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. വടവപ്പള്ളി നാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ അച്ചാറുണ്ടാക്കാൻ നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും വേണം. പിന്നെ കായപ്പൊടി വേണം, വിനാഗിരി വേണം. ഇനി ഉണ്ടാക്കുന്നത് കാണിച്ചു. നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ കൊട്ടി വരുമ്പോൾ കുറച്ച് കടുക്, കുറച്ച് വറ്റൽമുളക്, എല്ലാം ആവുമ്പോൾ നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായി വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതിലേക്ക് കായം പൊടിച്ചത് ചേർക്കാം. കായം ഞാനിവിടെ വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇടണം. കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നാരങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് തീരെ ഉണ്ടാവില്ല. നാരങ്ങ മറ്റേത് ഈ നാരങ്ങ എപ്പോഴും എല്ലാവരും കയ്പ്പ് കൂടുതലാണ് പറഞ്ഞിട്ട് അധികം കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയുമ്പോൾ കയ്പ്പ് കുറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും.